നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയുടെ പബ്ജി ടൂർണമെൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അവരുടെ ഓണാഘോഷമായി ബന്ധപ്പെട്ട ഒരു പബ്ജി ടൂർണമെൻ്റാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഇത് നടക്കും, എങ്ങനെയാകും കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ടീം 22 ഫൈറ്റിനുള്ള സാധ്യത രാസനിൽ തന്നെയാണ്. ഫൈറ്റിനുള്ള സാധ്യത 22 നമ്പർ 10 തമ്മിലുള്ളൊരു ഫൈറ്റ് ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്പർ 10 ഈ അപ്പാർട്ട്മെൻസിൽ കാണാം. ഒരു മാജിക് ഹൗസിലുണ്ട്, നമ്പർ 22 അപ്പാർട്ട്മെൻറ്റിലായിട്ടുണ്ട്. ഫൈറ്റിനുള്ളൊരു ചാൻസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്പർ 22 ഡോണ്, മെലൂഹ ഡോണുണ്ട്. അപ്പം നോക്കാം എങ്ങനെയാണ് ഫൈറ്റിന് സാധ്യത. യാസനെ തന്നെയാണ് ടീം 7, ടീം 14, ടീം 10, ടീം 22 ഇറങ്ങിയിട്ടുള്ളത്. 4 സ്ക്വാഡ് ഉണ്ട് യാസനയിൽ. ഇവിടെ തന്നെ ആയിരിക്കാം മെയിൻ ആയിട്ടുള്ള ഫൈറ്റുകൾക്ക് സാധ്യത. ഇപ്പോൾ അന്തരീക്ഷം ശൂന്യമാണ്, ശാന്തമാണ്. ഗണ്ണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കളി നോക്കാം നമുക്ക്. തന്നെ റൊസോക്കിൽ ടീം 18 നമുക്ക് നോക്കാം. ടീം 18 റൊസോക്കിൽ ഡി പി ഒക്കെ എടുത്ത് സെറ്റായിരിക്കുന്നുണ്ട് ബ്ലേഡ് ലൂസിഫർ. ഇവിടെ ടീം 18 പൊസിഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അറിയില്ല ഇപ്പം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. എല്ലാവരും ഗണ്ണെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്, ലൂട്ടാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ഇവരുടെ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ടീം 18 ഇപ്പോൾ ഉള്ളിൽ ഉള്ളത്. റോഡിൻ്റെ അപ്പുറം ടീം 18 ഉണ്ടെന്നുള്ള ധാരണയിൽ തന്നെയാണ്. ആ ചിക്കു നല്ലൊരു അടി ടീം 8 ഭാഗത്ത് നിന്ന്. നല്ലൊരു ഫൈറ്റാണ് ഇപ്പോൾ ഇവിടെ കാണാം. ഇവിടെ നല്ലൊരു ഫൈറ്റ് പ്രതീക്ഷിക്കാം, നല്ലൊരു ഫൈറ്റ് തന്നെ ഇവിടെ പ്രതീക്ഷിക്കാം. റൊസോക്കിൽ നല്ലൊരു ഫൈറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവരും ഗണ്ണൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു അവസരം കിട്ടിയാൽ ഇപ്പോൾ അടിക്കാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരു ടീമുകളുള്ളത്. പിക്സ് ലുപ്പസ് കയറുന്നുണ്ട്, ബാക്ക് വില ചെയ്യാന്ന് തോന്നുന്നു, പ്ലാങ് ചെയ്യാനുള്ള ശ്രമമാണ്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ടീംമേറ്റാണ്, ടീംമേറ്റിൻ്റെ അടുത്തേക്ക് വലിയാണ്, ബാക്കോട്ട് വലിയാണ്. നോക്കാം വേറെ ഫൈറ്റ്. ടീം 15 അടുത്ത് യാസനയിൽ ഒട്ടുമിക്ക സ്കോഡ് ഇറങ്ങിയ 4 സ്കോഡ് ആയിട്ടുണ്ട് യാസന പോലെ. ഫൈറ്റിനുള്ള ചാൻസ് ഇത് ജോർജപ്പൂർ സിറ്റിയിൽ ഇവർ മാത്രമേ ഉള്ളൂ തോന്നുന്നു. അതെ, 5-7 ഫൈറ്റ് നടക്കുന്നുണ്ട്. 7 ടീം 13 ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. 7 ടീം 30 മൈറ്റി വിസാർഡ് നോക്കായി കിടപ്പുണ്ട്. ഇതെന്താണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഹെൽമറ്റൊന്നും ഇല്ലാതെയാണ് MRC വിക്ക് മാഡ് വിക്ക് ഓടിക്കൊണ്ട് നിന്നത്. MR വിക്ക്
ടീമിനെ വൈപ്പ് ചെയ്ത ശേഷമാണ് ഇവിടെ ഇരിക്കുന്നത്. അത് മിസ്സായി, നമ്മളെ വൈപ്പ് മിസ്സായിട്ടുണ്ട്. നല്ല പൊളിയെന്ന് പറയാം. ടീം 13 ഒരു ടീമിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. വീണ്ടും യാസനിലേക്ക് തന്നെ പോയി നോക്കാം. യാസനിലേക്ക് പോകൂ. യാസനിൽ ഇതെവിടെയാ? ടീം 22. യാസന ടീം വൈപ്പായിട്ടുണ്ട്. ഓൺലി ഒറ്റൊരുത്താണ് ഇപ്പോൾ ബാക്കിയുള്ളത്. വിഷ്ണു സെവനസ് മാത്രമാണ് ബാക്കിയുള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരു ഒന്നുമില്ല കയ്യിൽ. അവർ കയറി അടിക്കുകയാണ്, ടീം 10 കയറി അടിക്കുകയാണ്. ഒന്നുമില്ല, നിസ്സഹായനാണ് പുള്ളി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ കയറി അടിച്ചു. എൻ്റെ മോനെ, ക്യാമറോളി ആര് കണ്ടില്ല, അവരെ നോട്ട് ചെയ്തില്ല, അവരെ നോട്ട് ചെയ്തില്ല. യെസ്, കളി കഴിഞ്ഞിട്ടുണ്ട്. അതൊരു നല്ലൊരു മൂവ് തന്നെയായിരുന്നു. യാസനെ തന്നെയാണ് മെയിൻ ഫൈറ്റിനുള്ള സാധ്യത. ടീം 7 അടിയുണ്ട്. ടീം 14 ഉണ്ട്. ഇവിടെ തന്നെയാണോ? 14 ഉണ്ട്. എല്ലാവരും ദൂരം ദൂരെയാണ്, സേഫാണ്. പക്ഷേ ഏത് നിമിഷവും ഫൈറ്റ് എടുക്കാനുള്ള സാധ്യത എവിടെയുണ്ട്? വേറെ ഫൈറ്റ് നടക്കുന്നോ? സെവർണി ഫൈറ്റ് ഉണ്ടോ? 23. ഫൈറ്റിലുള്ള സാധ്യതയുണ്ട്. ടീം 13 ഒറ്റൊരു വ്യക്തി മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ബിബിസ് അദ്ദേഹം ബ്രോക്കൻ വാളിനെ കവർ എടുത്തിട്ടുണ്ട്. ടീം 13ൻ്റെ മൈറ്റി വിസാർഡ്, എല്ലാ 3 പേരും ഇപ്പോൾ ഉണ്ട്. അത്ര 3 പേരുണ്ട്. ഒരാൾ റോഡിൻ്റെ അപ്പുറം മൈറ്റി വിസാർഡ് കിട്ടും. MR Vic, ബിബിസ്, 3 പേരും ഒഴി തന്നെ ഉണ്ട്. അതുപോലെ ടീം 23ടെ AJ A6J07, ചെറിയൊരു വീട്ടിലും ബാക്കി 2 പേരും ഇവിടെ തന്നെ ഉണ്ട്. ഫൈറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ. വെവർ വരട്ടെ ഗോയ്സ്, അടിച്ച് മൈറ്റി വിസാർഡ് റൈറ്റിലൂടെ ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റിൽ അവരുടെ ബാണവസിലെ ബ്രോക്കമാളുടെ പിറകിൽ അവരുടെ മറ്റൊരു പ്ലെയർ BBSI 1 ഉണ്ട്. ഈയൊരു വീട്ടിൽ MR Vic. ടീം 23 വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്, ഡാസിയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് പോകാനാണോ എന്നറിയില്ല. ഫൈറ്റിന് നിൽക്കാതെ ഇവിടുന്ന് എസ്കേപ്പ് ആകാന്നുള്ള രീതിയിലായിരിക്കും. സർവൈവ് ചെയ്ത് ചിക്കൻ അടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അവർ പോവുകയാണ് ഇവിടുന്ന്. ടീം പക്ഷേ 13 വിടാൻ ഉദ്ദേശിച്ചില്ല, പക്ഷെ അവർ പോയി. ടീം 13നെ ഒന്നും ചെയ്യാതെ അവർ ഇവിടുന്ന് കണ്ടം വഴി ഓടുകയാണ്. നമുക്ക് കാണാം, അവർ കണ്ടം പിടിച്ചിരിക്കുന്നു. ടീം 23 കണ്ടം ഷാക്കിലൊക്കെ കുത്തിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഇതെങ്ങനെയും 7-ൽ ഒരു ഫൈറ്റ്. ഇവർ ഫ്ലാങ്ക് ചെയ്ത് പോകാനാണോ എന്നറിയില്ല. ഇല്ല, കണ്ടം പിടിക്കുക തന്നെയാണ്. അപ്പോൾ 7-ൽ ഒരു ഫൈറ്റ് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ടീം 6 നോക്കാം. ടീം സിക്സ് എവിടെ? നമ്മുടെ MBZ ക്ലോൺ വൈറ്റിയുടെ ടീമാണ് ടീം 6. അത് 3 കില്ല് ഇപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതായത് മിസ്സായി, അവിടെ ഫൈറ്റൊക്കെ മിസ്സായിട്ടുണ്ട്. 3 കില്ല് ഓൾറെഡി എടുത്തുകൊണ്ട് MBZ ക്ലോൺ വൈറ്റ് മുന്നിൽ നിൽക്കുന്നുണ്ട് അവരുടെ ടീമിനെ.
തൊട്ട് പിറകിൽ ടീം സെവൻറ്റീൻ വരുന്നുണ്ട്. ടീം സെവൻറ്റീൻ ഫൈറ്റിന് സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ടീം സെവൻറ്റീൻ വണ്ടി എടുത്തു പോവുകയാണ്. അവരിവിടെ കണ്ടിട്ടില്ല, അവർ സോൺ കയറാനുള്ള ശ്രമത്തിലാണ്. ടീം 17 അവർ ലെഫ്റ്റ് കൂടി റൊട്ടേറ്റ് ചെയ്ത് സോൺ കയറാനുള്ള ശ്രമത്തിലാണ്. ടീം 6 സോണോട്ടിൽ കിടന്നിട്ട് ആരോ നോക്കുകയാണ്, എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. സോൺ കയറിയിട്ടുണ്ട് ടീം 17. പ്രിസണില് ആരും തന്നെ ഇല്ല, വേറെ ഫൈറ്റിനുള്ള ഒരു സാഹചര്യം ഇവിടെ എവിടെയും കാണുന്നില്ല. ടീം 6ൽ തന്നെ ഒന്നുകൂടി പോയി നോക്കാം. ടീം 6ലേക്ക് തന്നെ അവർ സോൺ ഔട്ടിലാണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. അവർ വണ്ടി എടുത്തിട്ട് സോൺ കയറാന്നാണ്. 3 വണ്ടികളായിട്ടാണ് അവർ വരുന്നത്. ഏതായാലും ഒരു മികച്ച ഒരു കോമ്പറ്റീറ്റീവ് മാച്ച് തന്നെ ഇവിടെ കാണാൻ പറ്റും. അവരുടെ ആ ഒരു IQ, എംബിക്സെഡ് ക്ലോംബൈറ്റിൻ്റെ ആ ഒരു കളിയുടെ മികവ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. 3 കില്ലോടുകൂടി വരെ ടീം കിൽസ് 3 ആണ്. ആ 3 കില്ലും എടുത്തിരിക്കുന്നത് എംബിക്സെഡ് ക്ലോംബൈറ്റിയാണ്. നോക്കാം എങ്ങനെയാണ് കളിയുടെ പോക്കെന്ന്. ടീം 14 ടീം 23 മുമ്പിൽ ക്രാഷ് ആണ്, ചെറിയ ചാൻസ് അവിടെ കാണുന്നുണ്ട്. ടീം 14 ടീം 23 മുമ്പിൽ ക്രാഷ് ആണ്, ചെറിയ ചാൻസ് അവിടെ കാണാം. എക്സിറ്റ് അടിച്ചിട്ടുണ്ട്, വണ്ടിയിൽ നിന്ന് തുള്ളി എക്സിറ്റ് അടിച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ടീം 23യുടെ പേരെന്താണ്, ടീം 23യുടെ നിതീഷ് ആരുബ്രോ അറിയാതെ ആയിപ്പോയതായിരിക്കും. എന്നാലും വണ്ടിയിൽ നിന്നനുസരിച്ച് ലൈഫൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ വേറെ ടീമൊന്നുമില്ല, അവർ സേഫായ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പോച്ചിങ്കിയിലേക്ക് പോവുകയാണെങ്കിൽ ടീം 9 അവിടത്തേക്ക് എത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ടീം 9 പോച്ചിങ്കിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ടീം 9 സ്ക്വാഡ് ഹൗസിലാണ്, ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. മിറാക്കോസിൻ്റെ ടീമാണ്. കോച്ചിങ്കിൽ ടീം 18 ഉണ്ട്. ടീം 18 ബ്ലേഡ് ലൂസിഫർ 4 കില്ലെടുത്ത് മുന്നേറെ. ടീം കില്ല് 4 ആണ്, അത് 4 എടുത്തിരിക്കുന്ന ബ്ലേഡ് ലൂസിഫർ ആണ്. എൻ്റെ മോനെ പൊളി പെവറാണ് ബ്ലേഡ് ലൂസിഫർ പെവറാണ്. ഇവിടെ പോച്ചിങ്കിൽ തന്നെ ടീം 11 ടീം 18 തമ്മിലുള്ള ഫ്ലൈറ്റിന് സാധ്യതയുണ്ട്. ടീം 18 വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാനുള്ള ഒരു ഇതിലാണുള്ളത്. തൊട്ട് റൈറ്റ് സൈഡ് ഫൈറ്റിനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ടീം 11 അടിക്കുന്നുണ്ട്, ടീം 11 നല്ലൊരു അടി അടിക്കുന്നുണ്ട്. അവർ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നല്ലൊരു ഫൈറ്റ് കാണാൻ പറ്റും. പോച്ചിങ്കിൽ കിടന്ന് ഹീൽ ചെയ്യുന്നുണ്ട്. നോക്കാം മികച്ച ബ്ലേഡ് ലൂസിഫർ ബ്രോ പൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേടിട്ടുകൊണ്ട് നോക്കിട്ടിരിക്കുന്നു. ഒറ്റ നേടില് നോക്കിയിട്ടിട്ടുണ്ട്. അവർ ബാക്ക് വെല്ലിന് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ബ്ലേഡ് ലൂസിഫർ തന്നെയാണ് ഈ ടീമിൻ്റെ ആ ഒരു കരുത്തെന്ന് നമുക്ക്. അവർ കുത്തിക്കുന്നു, ഡയറക്റ്റ് കുത്തുകയാണ്. ഡയറക്റ്റ് കുത്തിക്കാനും ബ്ലേഡ് ലൂസിഫറിൻ്റെ ഒരു മാസ് പ്രകടനം നമുക്കിപ്പോൾ കാണാം. യെസ്, ബ്ലേഡ് ലൂസിഫർ നോക്കിയിട്ടിരിക്കുന്നു. ടീം 18 മികച്ചൊരു കളിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ടീം 18 11 തമ്മിൽ മത്സരം. പക്ഷെ ബ്ലേഡിനെ കൺഫേം ആക്കുമോ? ഇല്ല. എൻ്റെ മോനെ ടീം 18 ടീം 11 വൈപ്പ് ആയിട്ടുണ്ട്. എൻ്റെ മോനെ പോളി ബ്ലേഡ് ലൂസിഫറിൻ്റെ ടീമാണ്. ടീം കിൽ 8 ആയിട്ടുണ്ട്.
മോനെ ബ്ലേഡ് യൂസിഫർ 7 കിൽസ് എടുത്തിട്ടുണ്ട്. പോശിങ്കി ടീം 9 ഉം ടീം 16 തമ്മിൽ ഒരു ഫൈറ്റിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ടീം 9 ഉം ടീം 16 ഉം അവർ ചർച്ചിൽ ഫൈറ്റ് എടുക്കുകയാണ്. ഊസിയെ അടുത്തൂടെ നൈറ്റ് ഫ്യൂരി, ഊസിയെ കൊണ്ട് പവർ ഒരു നോക്കട്ടിട്ടുണ്ട്. അവനെ കൺഫേം ആക്കിയിട്ടുണ്ട്. ടീം 9ലെ എജെ ബ്ലാക്ക് കോട്ട്സിനെ കൺഫേം ആക്കിയിട്ടുണ്ട്. നൈറ്റ് ഫ്യൂരി സ്കാർലോണ്ട് ഒരു നല്ല സ്പ്രേ ആണ് കാണുന്നത്. 6x ഇട്ടുകൊണ്ട് ഒരു നോക്ക് ഇട്ടിട്ടുണ്ട്. വീൺ പൊളി പൊളി പൊളി. നൈറ്റ് ഫ്യൂരിയുടെ ഒരു നോക്കും ഇട്ടിട്ടുണ്ട്. അവനെ കൺഫേം ആക്കിയിട്ടുണ്ട്. ഇപ്പം ടീം 9ൻ്റെ രണ്ട് പ്ലേയേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ട് പേർ മാത്രമേ ഉള്ളൂ. എൻ്റെ മോനെ വൈപ്പ് ആക്കിയിട്ടുണ്ട്. നൈറ്റ് ഫ്യൂരി മികച്ച ഒരു ക്ലച്ചാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഒരു 1/3 ക്ലച്ച് എന്ന് പറയാം. അദ്ദേഹം വൈപ്പ് ആക്കിയിട്ടുണ്ട് ടീമിനെ. പൊളി പൊളി. യാസനയിൽ ഫൈറ്റിന് സാധ്യത. ടീം 19 നമുക്ക് നോക്കാം. 19 ടീം 19 നീ ടീം 13 ആ ഒരു പൊസിഷൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൂരെ നിൽക്കുകയാണ്, കവറെടുത്ത് നിൽക്കുന്നുണ്ട്. ഐജിക്സ് റീക്കു നമുക്ക് നോക്കാം. 13 അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. 13 അവർ ഇവരെ എങ്ങനെയാണ് 13 കാണുന്നത് നമുക്ക് നോക്കാം. അവരുടെ വ്യൂ ലേങ്കിളിൽ എങ്ങനെയാണെന്ന്. നമ്മൾ MR വിക്കിൻ്റെ ടീമാണ്. ടീം 13 MR വിക്ക്. അവർക്ക് അവരുടെ പൊസിഷൻ കൃത്യമായി അറിയാം. ഫൈറ്റിനുള്ള സാധ്യതയുണ്ട്. ഇവർ നല്ല കവറിലാണ്. ടീം 13 MR വിക്കിൻ്റെ ടീം നല്ല കവറിലാണുള്ളത്. പക്ഷേ 19 ഒരു ഓപ്പൺ സ്പേസിലാണ്. പക്ഷേ റിഡ്ജൊക്കെ ഉണ്ട്, മരം കവറുണ്ടെങ്കിലും മുഴുവൻ അഡ്വാൻറ്റേജ് ഉള്ളത് MR വിക്കിനാണ്. മിക്ക് ഇറങ്ങി ബാക്ക് വലിയുന്ന കാഴ്ച നമുക്ക് കാണാം. നമ്മളെ യാസനയിൽ ഒരു ഫൈറ്റിന് സാധ്യതയുണ്ട്. യാസനയിലേക്ക് പോയി നോക്കാം. നമ്മൾ MBC ക്ലോൺ പോയിട്ട് വണ്ടിയെടുത്ത് കറങ്ങുന്നുണ്ട്. യാസനയിൽ ടീം 7ഉം ടീം 14 തമ്മിലുള്ള ഫൈറ്റിന് സാധ്യതയുണ്ട്. ടീം 7ഉം ടീം 14ഉം ടീം 7ൻ്റെ ഫ്രണ്ടിൽ തന്നെ ടീം 14 ഉണ്ട്. കുറച്ച് പൊസിഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫൈറ്റ് നടക്കുകയാണ് ഇവിടെ. ടീം കിൽ 4 ആയിട്ടുണ്ട്. അതിൽ MDPL വൈപ്പർ ഒരു 2 കിൽ എടുത്തിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കളി തന്നെ കണ്ടിട്ടുണ്ട്. ടീം 14ൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. ടീം 14 അവർ വണ്ടി എടുത്തിട്ട് സേഫായ സ്ഥലത്തേക്ക് പോവുകയാണ്. സോൺ കയറാനുള്ള പരിപാടിയാണ്. അവർ ടീം 7ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ടീം 7ഉം ടീം 14ഉം ഉള്ള ഫൈറ്റിൽ വലിയൊരു സാധ്യത, നല്ലൊരു സാധ്യത ഉണ്ട് അവിടെ. നല്ലൊരു സാധ്യത തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ടീം. പക്ഷേ ഒരു ഫൈറ്റ് നിൽക്കാതെ അവർ സേഫായി സോണ് കയറാനുള്ള ഉദ്ദേശത്തോടെ അവർ സോണിലേക്ക് കയറുകയാണ്. ഇവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. എവിടെയാണ് ടീം 6? ടീം 19 നമ്മൾ ക്രാഷിന് സാധ്യതയുണ്ട്. ടീം 6ഉം ടീം 19ഉം ടീം 19 ടീം 19 ടീം 19 നമ്മൾ IG ശ്രീക്കുവിൻ്റെ ടീം. IGX ശ്രീക്കു ഐജിക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഷൂട്ടിംഗ് റേഞ്ച് വഴി സോണിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എല്ലാവരും വണ്ടിയിൽ. ഇവിടെ ഒരു ഫൈറ്റ്. ടീം ഫിഫ്റ്റീൻ എടുത്തൊരു ഫൈറ്റ് കാണുന്നുണ്ട്. ടീം ഫിഫ്റ്റീൻ ഇവിടെ ഒരു ഫൈറ്റൊക്കെ ഒന്ന് റിവൈവ് എടുക്കുകയാണെന്ന് തോന്നുന്നു. ടീം 15 നല്ലൊരു ഫൈറ്റ് കഴിഞ്ഞിട്ട് റിവ്യൂ എടുക്കുകയാണ്. അവരുടെ ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് FFG സൈക്കിനെ അവർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ടീം കിൽ 4 കില്ലുണ്ട് ടീമിന്. അതിൽ ഷൈൻ 2 കില്ലെടുത്തിട്ട് ടീമിനെ നല്ലൊരു കളി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ടീം 18 എടുത്ത് ഫൈറ്റ് സാധ്യതയുണ്ട്. നല്ല സാധ്യതയുണ്ട് ടീം 18 എടുത്ത് ഫൈറ്റിനുള്ള സാധ്യത.
ഐജക്സ് റീഗു സോണ അവരൊക്കെ അനുകൂലമാണ്. ടീം നയൻറ്റീൻ അനുകൂലമാണ് സോണ്. ടീം എയ്റ്റീൻ ബ്ലേഡ് നമ്മളെ ബ്ലേഡ് ലൂസിഫർ ടീം സ്കോഡോസ് ഒരു നല്ലൊരു ഫൈറ്റ് തന്നെ ഫൈറ്റാണ് ഇവിടെ കാണാൻ പോകുന്നത്. ബ്ലേഡ് ലൂസിഫർ ടീം സിക്സ്റ്റീനും ടീം മൂന്ന് പേരാണ് ഗോൺലി. ഓ നമ്മളെ ലൂസിഫറിൻ്റെ ടീമിനെ അടിച്ചുകൊണ്ട് നമ്മളെ ടീം സിക്സ്റ്റീൻ ബ്ലേഡ് ലൂസിഫറിൻ്റെ മുഴുവൻ ടീമിനെ വൈപ്പ് ചെയ്തുകൊണ്ട് ടീം സിക്സ് നൈറ്റ് ഫ്യൂരിയുടെ ടീം നല്ലൊരു കളിയാണ് ഇവിടെ കാഴ്ചവെച്ചത്. അടിപൊളി ഒ പി ഇവിടെ രണ്ട് ഒരു നോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഫൈറ്റായിരുന്നു ഇവിടെ ഉണ്ടായത്. ഇനി 26 ലൈവ് ആണ്. ടീം സെവൻ സോൺ ഔട്ടിലാണ്. ഇവരെന്താണ് അവർ സോണിലേക്ക് വരാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് അവരൊന്ന് നോക്കാം. അവർക്ക് വണ്ടിയൊന്നുമില്ല. ഒരു ബഗ്ഗി ഇട്ടിട്ടുണ്ട്. സീനൊന്നുമില്ല. സോൺ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോൺ കയറും. വീണ്ടും നമുക്ക് ടീം നയൻറ്റീൻ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. ടീം നയൻറ്റി ഐജെക്സ് ശ്രീക്ക് നോക്കായിട്ടുണ്ട്. ഇവിടെ ടീം സിക്സ് നമ്മളെ എം ബി സെഡ് ക്ലോൺ വൈറ്റിയുടെ ടീം. എം ബി സെഡ് ക്ലോൺ വൈറ്റിയുടെ ടീമും എം ബി സെഡ് ക്ലോൺ വൈറ്റി ആ ടീമിനെ അങ്ങ് അടിച്ച് കളയാനുള്ള ശ്രമത്തിലാണ്. ക്ലോൺ വൈറ്റ് ഹീലയാണ്. ക്ലോൺ വൈറ്റിൻ്റെ ടീമിൽ ഒരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കയറി അടിക്കാൻ പോവുകയാണ്. രണ്ട് നോക്ക്. ക്ലോൺ വേട്ടിയുടെ മാസ് പ്രകടനം മാത്രമേ ടീമിനെ ജയിക്കാൻ പറ്റൂ. ക്ലോൺ വേട്ടി ഒറ്റക്കാണ്. ക്ലോൺ വേട്ടിയുടെ ടീമിലെ എല്ലാവരും മരിച്ചിട്ടുണ്ട്. ടീം എച്ച് എ ആർ ബ്ലഡ് നോക്കഡാണ്. ഇനി ക്ലോൺ വേട്ടി വിചാരിച്ചാൽ മാത്രമേ ടീമിനെ രക്ഷിക്കാൻ പറ്റൂ. അദ്ദേഹം റിവൈവ് എടുക്കുന്നുണ്ട്. നോക്കാം കളി എങ്ങനെ ആകുമെന്ന്. അത് വേറെ വണ്ടി എടുത്തേക്ക് വരികയാണ്. നമ്മുടെ ടീം ഫിഫ്റ്റീൻ എത്തിയിട്ടുണ്ട്. ടീം ഫിഫ്റ്റീൻ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ ക്ലോൺ വേട്ടി വീണ്ടുണ്ട്. ക്ലോൺ വേണ്ടി ഒരു വൈപ്പ് ഇട്ടിട്ടുണ്ട്. പോളി നമ്മളെ ടീം സിക്സ് ടീം എച്ച് ജി ആർ ബ്ലാഡിൻ്റെ ഒരു മികച്ചൊരു ഫയറിങ്ങിലൂടെ ടീം സിക്സ് മുന്നേറുന്നു. ഇപ്പോൾ ടീം ഫിഫ്റ്റീൻ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും ടീം ഫിഫ്റ്റീനിൽ രണ്ടുപേരല്ലോ, ഷൈനും സെപ്റ്റോക്കൺസും. അപ്പോൾ സോൺ ചേർത്തായിട്ടുണ്ട്. നമുക്ക് സിക്സിനൊന്ന് നോക്കിയിട്ട് വരാം. ടീം സിക്സിലേക്കൊന്ന് കണ്ണോടിച്ചിട്ട് വരാം. ടീം അത് തന്നെയാണ്, സിക്സ് തന്നെയാണ് ഇവിടെ. ഓ എജിറ ബ്ലാഡിൻ്റെ ഒരു നല്ലൊരു ഫയർ ബഗ്ഗിയിൽ പോകുന്നു. ടീം തേർട്ടീനിൽ നമ്മളെ എം ആർ വിക്കിൻ്റെ ടീമാണ് ടീം തേർട്ടീൻ. ഇവിടെ ഒരു നല്ലൊരു ഫൈറ്റ് ചാൻസ് ഉണ്ട് ടീം ഫിഫ്റ്റീനും ടീം സിക്സും തമ്മിൽ. നമ്മളെ ക്ലോൺ വേട്ടി എം കെ ഒക്കെ എടുത്ത് പവറായിട്ടുണ്ട്. ഇനി കാണാം നമുക്ക് ക്ലോൺ വേട്ടിൻ്റെ എം കെ പവർ നമുക്ക് കാണാം. നമ്മളെ ബ്ലഡ് നേട് കുക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു നേടാണെങ്കിൽ ടീം നമ്മളെ സ്പെക്ടക്കോക്സ് നോക്കാവുമായിരിക്കും. ഇല്ല, കിട്ടിയില്ല. ഇവിടെ വേറെ ടീം സിക്സ്റ്റീൻ എടുത്തിട്ടുണ്ട്. ടീം സിക്സ്റ്റീൻ എടുത്തിട്ടുണ്ട് ഒരു ഫൈറ്റ്. നൈറ്റ് ഫ്യൂരിയുടെ ടീം നമ്മളെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുത്തിച്ചിട്ടുണ്ട് മല്ലുക്കിങ് നേടിയിരുന്നു. ക്ലോൺ വേട്ടിയും ടീം ബ്ലഡിൻ്റെ ഒക്കെ പണി പാളുമെന്ന് നമുക്ക് നോക്കാം. ഇല്ല, ആരൊക്കെ പ്ലേ സോണിൽ വീണ് മരിക്കുന്നുണ്ട് നമുക്ക് കാണാം. കിൽഫീൽ കാണാം പ്ലേ സോണിൽ. ഇല്ല, നമ്മുടെ ടീം സിക്സ് ക്ലോൺ വേട്ടിയുടെ ടീം വൈപ്പാക്കിയിട്ടുണ്ട്. ടീം സിക്സിൻ്റെ മല്ലുക്കിങ്ങിൻ്റെ ടീം നല്ലൊരു കളി തന്നെ ഇവിടെ കാണും. നമ്മുടെ നൈറ്റ് ഫ്യൂരിയുടെ ടീം നൈറ്റ് ഫ്യൂരി എത്തിച്ചേർന്നത്രേ. പക്ഷേ നമ്മുടെ മല്ലു മോഡ്സിൻ്റെ മികച്ചൊരു പ്രകടനത്തിലൂടെ ടീമിനെ വിജയത്തിലേക്ക് മുന്നേറാൻ സഹായിക്കുന്നു. അപ്പോൾ നമുക്കിനി സോണിലേക്ക് വരികയാണ്. എല്ലാ ടീം സോണിലേക്ക് എത്തുന്നുണ്ട്. ടീം ഫോർട്ടീൻ്റെ അടുത്ത് നമുക്ക് ടീം ഫോർട്ടീനിലേക്കൊന്ന് പോവാം. ടീം ഫോർട്ടീൻ ടീം തേർട്ടീനെ അടിക്കാനുള്ള ശ്രമത്തിലാണ്. മരത്തിന് ഇവർ കവർന്നു നമ്മളെ ബിപ്സിനെ അടിക്കാൻ പറ്റുമോ. മിനി ഫോർട്ടീൻ്റെ അടുത്തുകൊണ്ട് ഒരു ഫോർ എക്സ് സ്കോപ്പ് ഇട്ടിട്ടുണ്ട് ഒരടി.
പക്ഷേ ഒന്നും കൊള്ളിക്കാൻ പറ്റുന്നില്ല. ടീം എം ആർ വിക്ക് എഫ് എഫ് കൊടുവെ അടിച്ചിട്ടുണ്ട്. എം ആർ വിക്ക് സോണോട്ടിലാണ്, സോൺ കയറേണ്ടതുണ്ട്. ഈ ചെറിയ സോണിൽ 13 പേരുണ്ട് ഇപ്പോഴും. എന്താകുന്നല്ല, ഒരു ഫൈറ്റ് എം കെ വെച്ചൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ടീം 16 ആണോ അത്? നമ്മുടെ നൈറ്റ് ഫ്യൂറിയുടെ ടീമിൻ്റെ അടുത്തോണ്ടാണ് ഫൈറ്റ്. നൈറ്റ് ഫ്യൂറിയുടെ ടീമിൻ്റെ അടുത്ത് ടീം 14 വണ്ടിയിൽ പോകുന്നു. ഉസി വെച്ചിട്ടൊരു സ്പ്രേകളുടെ ശ്രമം നടത്തിയത്, പക്ഷേ കാര്യമായിട്ടൊന്നും സംഭവിച്ചിരിക്കുന്നില്ല. ഇവിടെ നോക്കാം എന്തായിരിക്കും എന്ന്. ഇവിടെ ടീമിൽ ഒരാളെ നമ്മൾക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ഇപ്പോൾ 3 പേരെ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. എല്ലാവരും സോണിലേക്ക് കയറുകയാണ്. ടീം 14 ടീം 16 സെവനിൽ, ടീം 7 ഒരാൾ മാത്രമാണ് ബാക്കിയുള്ളത്. ടീം 7 ആരാണ് ആ ഒറ്റയാൾ പോരാളി? നമ്മളെ എം ഡി പി എൽ വൈപ്പറാണ്. 2 കില്ലെടുത്തിട്ട് പാമ്പടിച്ച് കിടക്കുന്നുണ്ട്, പാമ്പടിച്ച് കിടക്കുന്നുണ്ട്. ടീം 16 സ്ക്വാഡ് ഹൗസിലുള്ള നമ്മളെ നൈറ്റ് ഫ്യൂറി ടീമിനെ നോക്കിക്കൊണ്ടാണ് നമ്മളെ എം ഡി പി എൽ വൈപ്പർ ഇവിടെ കിടക്കുന്നത്. ഇതുകൊണ്ട് ഒരു പെട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല. സ്പോട്ടായ ആ ടൈം നമ്മളെ ചെങ്ങായിയുടെ പണി പോവും, പണി പാളും. ഇനി 3 ടീമാണ് ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. ടീം 16 ടീം 14 4 ടീം, ടീം 7 ടീം 13 ടീം 14 ടീം 16 ടീം 7 ഒറ്റൊരാളാണ് ബാക്കിയുള്ളൂ, എം ഡി പി എൽ വൈപ്പർ. എല്ലാ ടീമിനും ഓരോ ആൾ വെച്ച്, ബാക്കിയുള്ള എല്ലാ ടീമിനും ഒരാൾ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ എം ഡി പി വൈപ്പ് ഇപ്പോൾ ദിപ്സിനെ കൺഫേം ആക്കിയിട്ടുണ്ട്. എം ആർ വിക്കും മൈറ്റി വിസാർഡും ഉണ്ട് ടീം കൺഫേം. ടീം 16 നൈറ്റ് ഫ്യൂറി കൺഫേം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നൈറ്റ് ഫ്യൂറിയുടെ ടീമിൻ്റെ കളി തന്നെയായിരിക്കും. അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. സ്ക്വാഡ് ഹൗസിൽ ടോപ്പിൽ നിന്നുകൊണ്ട് കളിക്കുന്ന നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ട് ടീമിനെയും അവർക്ക് നല്ല വൃത്തി ഇവിടുന്ന് നല്ല രീതിയിൽ കണ്ടടിക്കാൻ ശ്രമമാണ്. നമ്മൾ 14 അടിക്കുന്നു ടീം 14, പിറകിൽ ടീം 13 ഉണ്ട്. ഇവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ നേട് ടീം 13 നേട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം മതി. ചില സോൺ കയറിയാണ്, പക്ഷേ സോണോട്ടിൽ വീഴാൻ സാധ്യതയുണ്ട്, ഇല്ല. പക്ഷേ ഇവിടുന്ന് ഒരു ഫൈറ്റ് യാതൊരു അഡ്വാൻറ്റേജും ഇല്ല, എല്ലാവരും ബ്ലീഡിങ് ആണ്. നമ്മളെ മൈറ്റി വിസാർഡ് സോണോട്ടിൽ, സോണോട്ടിൽ വീഴോ? മൈറ്റി വിസാർഡ് ഇല്ല, ജസ്റ്റ് സോൺ കയറി ഹീലായിട്ടുണ്ട്. ഒരു നേട് കുക്ക് ചെയ്തിട്ടാൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു നോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നേടുണ്ടോ, നമ്മളെ മൈറ്റി വിസാർഡിൻ്റെ കയ്യിൽ നേടുണ്ടോ എന്നറിയില്ല. മൈറ്റി വിസാർഡ് മാത്രം മെച്ചപ്പെടാതെ നോക്കി മൈറ്റി വിസാർഡ് തീർക്കും. യെസ്, മൈറ്റി വിസാർഡ് തീർന്നു. നൈറ്റ് ഫ്യൂറി, നൈറ്റ് ഫ്യൂറിയുടെ മികച്ചൊരു പ്രകടനം തന്നെ നമുക്കിവിടെ കാണാനുണ്ട്. 9 കില്ലുമായി ടീമിനെ മുന്നിൽ കൊണ്ടുപോവുകയാണ് നൈറ്റ് ഫ്യൂറി. അതുപോലെ തന്നെ മല്ലു മോർച്ച് 4 കില്ല്, അതുപോലെ റോക്സ് മാൻഡ്രാക്ക് 1 കില്ലുമായി ടീം കിൽ ടോട്ടൽ 16 കിൽസായിട്ട് ടീം 16 മുന്നേറുന്നു. സ്മോക്ക് ഇട്ട് കയറാനുള്ളതാണ്, സോങ് കയറാനുള്ള പരിപാടിയാണ് തോന്നുന്നു. അപ്പോൾ ഇനി ടീം 16 ടീം 14 മാത്രം ബാക്കിയുള്ളത്. ടീം 14 സർവ്വ ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇത് ഒരു കില്ല് അവർ എടുത്തിട്ടില്ല, 0 കില്ലാണ് 3 പേർക്കും. അപ്പോൾ നമ്മളെ നൈറ്റ് ഫ്യൂറിയുമായി മൈറ്റ് ഫ്യൂറിയെ അടിച്ചിടാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ഫ്യൂറിയായി അത്രയും സ്ട്രോങ് ആണ്, അത്രയും പവറാണ് നൈറ്റ് ഫ്യൂറി. 9 കില്ലാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. നമ്മൾ ടീം 14 അവസ്ഥ നോക്കാം. ഇവരുടെ എല്ലാവരും പാമ്പടിച്ച് കിടക്കുകയാണ്, പാമ്പടിച്ച് കിടക്കുകയാണ്. നമ്മളെ നൈറ്റ് ഫ്യൂറി നേട് കുക്കുന്നുണ്ട്, നേട് കുക്കുന്നില്ല. നമ്മളെ നൈറ്റ് ഫ്യൂറി വീഴുന്നു, നൈറ്റ് ഫ്യൂറി നോക്കാകുന്നു, നൈറ്റ് ഫ്യൂറി നോക്കാകുന്നു. ഒരു നേട് കുക്ക് ചെയ്യുന്നു ടി ആർ ജി ഷാഡോ. നൈറ്റ് ഫ്യൂറി നോക്കാണ്, അവരുടെ നായകൻ നോക്കായിരിക്കുകയാണ് ടി ആർ ഷാഡോ. നൈറ്റ് ഫ്യൂറി റിവൈവ് ആയിട്ടുണ്ട്. നമ്മൾ
നമ്മളെ മാൻഡ്രാക്ക് നോക്കാനുണ്ട്. മാൻഡ്രാക്ക് നോക്കാണ്. മാൻഡ്രാക്കിനെ പൊക്കിക്കൊണ്ടിരിക്കുന്നു നൈറ്റ് ഫ്യൂരി. നല്ലൊരു ഓ നൈറ്റ് ഫ്യൂരി കൺഫേം, മാൻഡ്രാക്കിനെ കൺഫേം ആക്കിയിട്ടുണ്ട്. നൈറ്റ് ഫ്യൂരിയുടെ മികച്ചൊരു കളി നമുക്കിവിടെ കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. പക്ഷേ നൈറ്റ് ഫ്യൂരി അനങ്ങാൻ പോലും വിടുന്നില്ല. ടീം 40 ടി ആർ ജെ ഷാഡോ ഡേ ആർ ഗോബു അവർ പൊളി കളിയാണ് കളിക്കുന്നത്. ഫ്യൂരിയെ അനങ്ങാൻ വിടാതെ അവർ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ അഡ്വാൻറ്റേജ് ഇപ്പോൾ ടീം 14 ആണ്. ഫുൾ അഡ്വാൻറ്റേജ് ടീം 14 ആണ്. ഈ ഒരു കളി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ടീം 14 കയ്യിലാണ് കളി ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മളെ നൈറ്റ് ഫ്യൂരിയുടെ സ്കിൽസ് വെച്ച് അതെ മല്ലു മോട്ട്സ് വീണിരിക്കുന്നു. ഇനി നൈറ്റ് ഫ്യൂരി വിചാരിച്ചാൽ മാത്രമേ ടീമിനെ രക്ഷിക്കാൻ പറ്റൂ. വൺ ബൈ ത്രീ ക്ലച്ച് നമുക്ക് സാധിക്കും. നമുക്ക് നൈറ്റ് ഫ്യൂരി സ്പെക്ക് ചെയ്യാം. നൈറ്റ് ഫ്യൂരി എന്താ ചെയ്യുക നമുക്ക് നോക്കാം. ജസ്റ്റ് നൈറ്റ് ഫ്യൂരി നോക്കിട്ടുണ്ട്. നൈറ്റ് ഫ്യൂരി മികച്ച റൈറ്റ് സൈഡിൽ എൻ്റെ മോനെ നൈറ്റ് ഫ്യൂരി എടാ. നൈറ്റ് ഫ്യൂരി നൈസ് ഒരു കളി കളിച്ചിരുന്നു അവിടെ ലാസ്റ്റ് സോണിൽ. എൻ്റെ മോനെ പൊളി. ഇത് പറഞ്ഞാലും മികച്ചൊരു കളി തന്നെ നൈറ്റ് ഫ്യൂരി കാഴ്ച വെച്ചതെങ്കിലും അവസാന നിമിഷം വീണ് പോകുന്നു. അപ്പെക്സ് ഒപ്പി മോനെ പറ മോനെ, ഞാൻ ഒന്നും കണ്ടിട്ടില്ലട, കമൻ്റ് ഒന്നും കണ്ടിട്ടുണ്ടായില്ല. ശബ്ദ സാറേ മോനെ ഒന്നും കണ്ടിട്ടുണ്ടായില്ലടാ. ഡാ മോനെ ഞാൻ കമൻ്റ് ഒന്നും വായിച്ചിട്ടുണ്ടായില്ല, അവിടെ ക്ഷമിക്കും മക്കളെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ടീം വൈസ് ടോട്ടക്കിൽ ബ്രോ അതെൻ്റെ കയ്യിലുള്ള നമ്മളെ റൂം ക്രിയേറ്റർ അനന്ത് ബ്രോയോട് പറയേണ്ടി വരും. നോക്കട്ടെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഗ്രൂപ്പിൽ വന്നുവെങ്കിൽ ഇതുവരെ ഗ്രൂപ്പിൽ റിസൾട്ട് വന്നിട്ടില്ല, നമുക്ക് നോക്കാം വരുമായിരിക്കും. അപ്പോൾ നല്ലൊരു കളി തന്നെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ഇനി 9 മണിക്ക് ആദ്യം വീണ്ടും ഒരു മാച്ചുണ്ട്. അപ്പോൾ 9 മണിക്ക് നമുക്ക് വീണ്ടും വരാം. ഇതിലും അടിപൊളിയായ കളി തന്നെ നമുക്ക് 9 മണിക്ക് കാണാമെന്ന് വിചാരിക്കുന്നു.